സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ രൂക്ഷമായ വിലവർദ്ധനവ് ജനങ്ങളുടെ ജീവിതം ദുസ്സഹപൂർണമാക്കി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ ഇന്ധന സെസ് വർദ്ധിപ്പിച്ചത്, വെള്ളക്കരം കൂട്ടിയത്, വൈദ്യുതി ചാർജ് കൂട്ടിയത്, കെട്ടിട നികുതി കൂട്ടിയത്, ഇതെല്ലാം സാധാരണക്കാരന്റെ ജീവിതത്തിൽ വലിയ ദുരിതമായി മാറുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ വീണ്ടും റോക്കറ്റ് പോലെയാണ് വർദ്ധിച്ചത്. മാർക്കറ്റിൽ ഒരു ഇടപെടലും സർക്കാർ നടത്തുന്നില്ല. സർക്കാർ നോക്കൂത്തിയായി നിൽക്കുകയാണ്. സർക്കാരിന്റെ ഏജൻസികളായ മാർക്കറ്റിൽ ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയായ സപ്ലൈകോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. കെ എസ് ആർ ടി സിക്ക് സമാനമായ സ്ഥിതിയാണ്. കേരളത്തിന്റെ ഏറ്റവും അഭിമാനകരമായ സ്ഥാപനമായി മാർക്കറ്റിൽ ഏറ്റവും ഭംഗിയായി, പ്രത്യേകിച്ച് ഈ ഓണക്കാലം ഒക്കെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഏറ്റവും ഫലപ്രദമായി മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ കാലത്ത് ഫലപ്രദമായി ഇടപെട്ടിരുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സർക്കാർ പണം കൊടുക്കാത്തത് കൊണ്ട് അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. അവിടെ ടെൻഡർ നടപടികൾ പോലും നടക്കുന്നില്ല. കാരണം കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ടെൻഡർ നടപടികൾ പ്രോസസ് ചെയ്യുന്നില്ല. ഇപ്പൊ വീണ്ടും ടെൻഡർ വിളിക്കാൻ പോവുകയാണ്. വീണ്ടും ടെൻഡർ വിളിച്ചാൽ ഓണക്കാലം കഴിഞ്ഞിട്ടേ സാധനങ്ങൾ കിട്ടുകയുള്ളൂ. ഇപ്പൊ തന്നെ സപ്ലൈകോയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലൊന്നും പ്രധാനപ്പെട്ട സബ്സിഡിയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമല്ലാത്ത സ്ഥിതിയിലാണ്. ഇത്രയും രൂക്ഷമായ ഒരു സ്ഥിതിവിശേഷം സംസ്ഥാനത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഓരോന്നിന്റെയും വില, ഇഞ്ചി രണ്ടു മാസം മുമ്പ് 150 രൂപയായിരുന്നു വില, ഇപ്പൊ 250-300 രൂപയാണ്. തക്കാളി 35 രൂപയായിരുന്നത് 120 രൂപയായി. ചെറിയ ഉള്ളി 35 രൂപയായിരുന്നത് 120 രൂപയായി. പച്ചമുളക് 60 രൂപയായിരുന്നത് 110 മുകളിലാണ്. ജീരകം 500 രൂപയായിരുന്നു 650 രൂപയായി. മുളക് 240 രൂപ 310 രൂപയായി. കടല 120 രൂപ 141 രൂപയായി. ഇങ്ങനെ ഓരോന്നും ഞാൻ ചില ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓരോ ഐറ്റംസ് എടുത്തു നോക്കിയാലും ഗണ്യമായ വിലവർദ്ധനവാണ്. ഒരു കുടുംബത്തിൽ കഴിഞ്ഞ ഈ ഏപ്രിൽ 1-ാം തീയതി മുതൽ ഒരു കുടുംബത്തിന്റെ ചെലവ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 5000 രൂപയിൽ നിന്നും 10000 രൂപയായി ഒരു കുടുംബത്തിന്റെ ബാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഇടത്തരം കുടുംബങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇടത്തരം കുടുംബങ്ങളുടെ കാര്യമാണ്. ഇടത്തരം കുടുംബങ്ങൾ, സാധാരണ ഇടത്തരം കുടുംബങ്ങളിലെ നമുക്ക് എല്ലാവർക്കും പരിശോധിച്ചാൽ അറിയാം. വീട്ടിൽ പരിശോധിച്ചാൽ, എല്ലാവരെയും വീട്ടിൽ പരിശോധിച്ചാൽ അറിയാം. ഈ 4 മാസക്കാലം കൊണ്ട് അത്രമാത്രം വലിയ വിലവർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത്. വിലവർദ്ധനവിന്റെ കൂടെയാണ് ഇന്ധന സെസ് കൂട്ടിയതും വെള്ളക്കരം കൂട്ടിയതും വൈദ്യുതി നിരക്ക് കൂട്ടിയതും. ഇന്ധന സെസ് കൂട്ടിയപ്പോൾ ഞങ്ങൾ നിയമസഭയിൽ ഒരു കാര്യം പറഞ്ഞു, ഈ ഇന്ധന സെസ് കൂട്ടിയാൽ ഇത് വിൽപ്പന കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ വിൽപ്പന കുറഞ്ഞിരിക്കുകയാണ്. ഡീസലിന്റെ വിൽപ്പന ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പിന്നു വരുന്ന റിപ്പോർട്ടുകൾ ഡീസൽ കള്ളക്കടത്ത് നടക്കുന്നു എന്നാണ്, മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പൊ ഡീസലിന്റെ വരവ്, ചെലവ് കുറഞ്ഞതോടുകൂടി, അതിന്റെ കൺസംപ്ഷൻ കുറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിലുള്ള നികുതിയുണ്ട്. സംസ്ഥാന സർക്കാർ കിട്ടേണ്ട യഥാർത്ഥത്തിലുള്ള നികുതി കുറയുകയാണ്. ഈ 2 രൂപ കൂട്ടാൻ പോയപ്പോഴാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നമുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് ഡീസൽ അടിച്ചിരുന്ന ട്രക്കുകൾ മുഴുവൻ അയൽ സംസ്ഥാനങ്ങളിലെ അതിർത്തികളിൽ നിന്ന് ആ ട്രക്ക് ഫുള്ളാക്കിയിട്ടാണ്, ഡീസൽ ഫുൾ ടാങ്ക് ആക്കിയിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ നിന്ന് ഇത് ഇവരാരും ഇപ്പോൾ അടിക്കാത്ത സ്ഥിതിയിലേക്ക്, ഡീസലിന്റെ ഉപയോഗം പോലും ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത്. അപ്പൊ ഈ ഇന്ധന സെസ് കൂട്ടിയ ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം വർദ്ധിപ്പിച്ചതുകൊണ്ടാണ്, അതിന്റെ കൂടെ പച്ചക്കറിയുടെ വില രൂക്ഷമായി വർദ്ധിച്ചു, നിത്യോപയോഗ സാധനങ്ങളുടെ വില രൂക്ഷമായി വർദ്ധിച്ചു. ആളുകൾ മുഴുവൻ ഏറ്റവും വലിയ പ്രതിസന്ധിയിലിരിക്കുന്നു. നെൽ കർഷകർക്ക് ഇതുവരെ പണം കൊടുത്തിട്ടില്ല. 1 മാസമായി കൺസോർഷ്യം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നു. കേരള നേരത്തെ ജില്ലാ ബാങ്കുകൾ കൊടുത്തിരുന്നതാണ്. ആ ജില്ലാ ബാങ്കുകൾ പൂട്ടിപ്പോയി കഴിഞ്ഞപ്പോ സംസ്ഥാന ബാങ്കാക്കിയപ്പോൾ സംസ്ഥാന ബാങ്ക് കൊടുക്കുന്നില്ല. അവരുടെ പലിശയിലുള്ള തർക്കം നടക്കുകയാണ്. ബാങ്കുകളുടെ കൺസോർഷ്യം കൊടുക്കുന്നില്ല. ബാങ്കുകൾ റെസീറ്റ് കൊടുക്കുന്നില്ല. ബാങ്കുകൾ റെസീറ്റ് കൊടുക്കും നെല്ല് സംഭരണം നടത്തുമ്പോൾ, ആ റെസീറ്റ് കർഷകന് കൊടുക്കുന്നില്ല. അപ്പൊ കഴിഞ്ഞ വിളവ് കർഷകർക്ക് കിട്ടേണ്ട സംഭരിച്ച നെല്ലിന്റെ തുക ഇതുവരെ കൊടുത്തിട്ടില്ല. എല്ലാ സ്ഥലത്തും പണം കൊടുക്കാതിരിക്കുകയാണ് സർക്കാർ. രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ സംസ്ഥാനം പോകുമ്പോൾ
ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സർക്കാർ പുറത്തുവിടണം എന്ന് സർക്കാർ എല്ലാം മറച്ചുവെക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും രൂക്ഷമായ ജനപ്രതിസന്ധിയിലൂടെ സർക്കാർ പോവുകയാണ്. സർക്കാർ അത് മറച്ചുവെക്കുകയാണ്. എന്നാൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ഇടപെടലും ഗവൺമെന്റ് നടത്തുന്നില്ല.